ഈ ജന്മത്തിൽ വിവാഹ ജീവിതം എന്നത് എനിക്ക് വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. പക്ഷേ ദൈവം മറ്റൊന്ന് തീരുമാനിച്ചു. ഒരു മാലാഖയെപ്പോലെ ദൈവം അവളെ എന്നിലേക്ക് അയച്ചു. ജാതിയും മതവും നോക്കാതെ ദൈവം ഞങ്ങളെ ഒന്നായി ചേർത്തുവച്ചു. എന്റെ കുറവുകളെ പ്രണയിച്ചവൾ, എന്റെ സന്തോഷവും ദുഃഖവും അവളുടേതുകൂടിയാണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചവൾ, എന്നെ പൊന്നുപോലെ നോക്കുന്നവൾ, സ്നേഹമെന്തെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുത്തവൾ, എന്റെ പ്രിയപ്പെട്ടവൾ ഷഹാന. ഒന്നാം വിവാഹവാർഷികത്തിൽ പ്രണവെന്ന ചെറുപ്പക്കാരൻ കുറിച്ച വാക്കുകളാണിത്. ജീവിതം അപ്രതീക്ഷിതമായ അപകടത്തിന്റെ രൂപത്തിൽ അവനെ തളർത്തിയപ്പോൾ പ്രതീക്ഷയുടെ മുഖമായി അവളെയും നൽകി. തളർന്നുപോയ അവന്റെ ജീവിതം കണ്ടിഷ്ടമായി പ്രണയിനിയായി ഭാര്യയായി അവനൊപ്പമെത്തിയ ഷഹാന ശേഷം അവന്റെ ഹൃദയം മുഴുവൻ ആ പെൺകുട്ടിയായിരുന്നു. തന്റെ ജീവിതത്തിൽ പ്രകാശം പരത്താനെത്തിയ അതേ പെൺകുട്ടി. ഏറ്റവും ഒടുവിൽ അവളുടെ മുഖം നെഞ്ചിൽ പച്ചകുത്തി അവൾക്ക് സർപ്രൈസ് കൊടുത്ത ശേഷം അവൻ പറഞ്ഞതും അതായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇന്നെന്റെ ജീവിതം മനോഹരമായിട്ടുണ്ട്. അതിന് കാരണം പ്രതീക്ഷിക്കാതെ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന നീ തന്നെയാണ്. പ്രിയപ്പെട്ട പ്രണയിനി, എന്നും സ്നേഹം മാത്രം. ഇന്നിതാ ആ പ്രണയത്തെ ഭൂമിയിൽ ബാക്കിയാക്കി പ്രണവ് യാത്രയായിരിക്കുന്നു. ഷഹാനയുടെ മുഖം മനസ്സിൽ മായാതെ പച്ചകുത്തിക്കൊണ്ട് തന്നെ സ്നേഹത്തിന്റെ വലിയ പ്രതീക്ഷകൾ ബാക്കിയാക്കി പിരിഞ്ഞ പ്രണവ് ഷഹാന പ്രണയകഥ കേൾക്കാം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വർഷങ്ങൾക്ക് മുൻപ് ജൂൺ 29 പ്രണവിന്റെ ജീവിതം മാറ്റിമറിച്ച വാഹനാപകടം നടന്നത്. കൂട്ടുകാരനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ കുതിരത്തടം പൂന്തോപ്പിലുണ്ടായ അപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റത്. നട്ടലിനേറ്റ പരിക്കിനെ തുടർന്ന് ശരീരം തളർന്നുപോയി. പിന്നീട് 10 മാസം നീളുന്ന ആശുപത്രിവാസം. ശേഷം അവൻ വീട്ടിലെത്തി. പിന്നീട് 4 ചുവരുകൾക്കുള്ളിലും വീൽചെയറിലുമായിരുന്നു ജീവിതം. യൗവനത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രണയവുമെല്ലാം ഒരുവേള നിശബ്ദമായി പോയ നാളുകൾ. എങ്കിലും മായാതെ ഒരു ചിരി അവൻ കാത്തുവച്ചു. കുറച്ചധികം നല്ല സൗഹൃദങ്ങളും. ആ സൗഹൃദത്തിന്റെ തോളിലേറി ഉത്സവപ്പറമ്പുകളിലും ജീവിതത്തിന്റെ ചെറിയ ചെറിയ ആഘോഷങ്ങളിലും അവൻ സന്തോഷം കണ്ടെത്തി. അങ്ങനെ കോവിഡ് കാലത്തിനു മുൻപ് തുമ്പൂർ അയ്യപ്പൻ കാവിൽ നടന്ന ഉത്സവമാണ് അവന്റെ ജീവിതം മാറ്റിമറിക്കുന്നത്. അന്ന് സ്വയം മറന്ന് ചെണ്ടയിൽ താളം പിടിക്കുന്ന പ്രണവിന്റെ വീഡിയോ വലിയ തരംഗമായി. അത് കണ്ടാണ് ഷഹാന അവനെ അറിയുന്നത്, പ്രണയിക്കുന്നത്. സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും വിലക്കുകൾ മറികടന്ന് അവനിലേക്ക് എത്തുന്നത്. ആ ഇഷ്ടം കണ്ടറിഞ്ഞ വേളയിൽ അവളോട് 1000 മടങ്ങ് പ്രണയം തോന്നിയെങ്കിലും ആദ്യം അവൻ അവളെ തിരികെ അയക്കാൻ കഴിവതും ശ്രമിച്ചു. ഉള്ളിൽ നിറയെ കാത്തുവച്ച സ്നേഹത്തിന്റെ കടലൊതുക്കി അവൻ ആ സ്നേഹം നിരാകരിച്ചു. പക്ഷേ അതൊന്നും അവളെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അവൾ തന്റെ ജീവിതത്തിന്റെ അർത്ഥം അവനിൽ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. തിരികെ പോകാനല്ല ഞാൻ നിന്നിലേക്ക് എത്തിയതെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ പിന്നെ അവനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നിറഞ്ഞ ചിരിയോടെ അവളെ ചേർത്ത് നിർത്തുകയല്ലാതെ, പ്രണയം നിറഞ്ഞ മനസ്സോടെ താലി ചാർത്തി ഒപ്പം കൂട്ടുകയല്ലാതെ, 2020 മാർച്ച് 4 കൊടുങ്ങല്ലൂർ ആലക്ഷേത്രത്തിൽ വെച്ചവർ വിവാഹിതരായി. വിവാഹവേഷത്തിൽ വന്ന ഷഹാനയ്ക്ക് നേരെ മതത്തിന്റെ മാമൂലുകൾ പടവാളുയർത്തിയപ്പോൾ അവർ സമൂഹത്തോടായി ഇങ്ങനെ കുറിച്ചു, ജാതിയോ മതമോ നോക്കിയല്ല ഞങ്ങൾ പ്രണയിച്ചതും വിവാഹം കഴിച്ചതും. കട്ടമിട്ടാൽ മുസ്ലിമോ ചന്ദനമിട്ടാൽ ഹിന്ദുവോ കൊന്തയിട്ടാൽ ക്രിസ്ത്യാനിയോ ആവുന്നില്ല. മനുഷ്യർ സൃഷ്ടിച്ചതാണ് ഈ മതവും ആചാരവും എല്ലാം. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അതിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതുപോലെ എന്റെ പാതി ഷഹാനയ്ക്കുമുണ്ട്, തട്ടമിടാനും ചന്ദനക്കുറി തൊടാനും സിന്ദൂരം ചാർത്താനുമുള്ള സ്വാതന്ത്ര്യം. അതാരും അവളെ നിർബന്ധിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ചെയ്യുന്നതല്ല, എല്ലാം അവളുടെ ഇഷ്ടം മാത്രം. അതുകണ്ട് ഞാൻ അവളെ മതം മാറ്റി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, നിരപരാധികളായ ഞങ്ങളെ വെറുതെ വിടുക. നിങ്ങൾക്കാർക്കും ഞങ്ങൾ ദോഷമായി വരുന്നില്ലല്ലോ. ഞങ്ങൾക്കുള്ള സന്തോഷത്തിൽ ഒതുങ്ങിക്കൂടി ജീവിച്ചു പൊയ്ക്കോട്ടെ. ഞങ്ങൾക്കാരോടും ദേഷ്യമോ വിദ്വേഷമോ ഇല്ല. അതെ, അവർ ജീവിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. സ്നേഹം കൊണ്ട് പരസ്പരം കരുതലായി, സ്നേഹം കൊണ്ട് പരസ്പരം സ്നേഹമായി തീർന്ന്. ഒരിക്കൽ തന്റെ പ്രണയത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ അവൻ ഇങ്ങനെ കുറിച്ചു, യാചിച്ചു കിട്ടുന്ന ഭിക്ഷയാകരുത് സ്നേഹം, കാത്തിരുന്ന് കിട്ടുന്ന വരമാകണം സ്നേഹം. അങ്ങനെ ദൈവം എനിക്ക് സമ്മാനിച്ച വരമാണ് നീയും നിന്റെ സ്നേഹവും. വിധിയാണ് നമ്മളെ ഒരുമിപ്പിച്ചത്. മരണം വരെ ഇതുപോലെ ചേർന്ന് നിൽക്കാനാണ് എനിക്കിനി ആഗ്രഹം. അതെ, ജീവിത അവസാനം വരെ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയായി അവനൊപ്പം അവളും ഉണ്ടായിരുന്നു. ഇന്ന് അവളുടെ മുഖം ഹൃദയത്തിൽ പച്ചകുത്തി യാത്ര പറഞ്ഞ് അവൻ മടങ്ങുന്നതുവരെ, മനസ്സിൽ പ്രണയം കാത്തുവച്ച സുന്ദര സ്വപ്നം പോലെ, ജീവിതത്തിൽ സ്നേഹത്തിന്റെ നല്ല ഇടങ്ങളിൽ സധൈര്യം മുന്നോട്ട് നടക്കാൻ ആ പെൺകുട്ടിക്ക് ഇനിയും സാധിക്കട്ടെ. മറ്റൊരു കഥയുമായി ലവറിൽസിൽ കാണാം.